ഹായ്, ഗുഡ് മോർണിംഗ്. കെംടെക് അക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ഷെയറിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സാംസങ്ങിന്റെ M01 എന്ന് പറഞ്ഞ മൊബൈൽ കൊറിയറായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു. ചിലപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ ദിവസം ഫിറോസ് കാടെ KHD ഗ്രൂപ്പിൽ വന്ന ഒരു ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നത്തെ പോകാൻ പോകുന്ന സൈറ്റിലേക്ക് പോയത്. അവിടെ പോയി കണ്ടപ്പോൾ കണ്ടൊരു കാഴ്ച, ആ ഒരു കിണറിൻ്റെ കാഴ്ചകളും അവിടുത്തെ ഒരു കുളത്തിൻ്റെ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. നോക്കിവിടാം. ഇന്ന് നമ്മൾ എടപ്പാള തലമുണ്ടയിലുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു അടിപൊളി കുളത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഞാൻ വാട്ടർ പ്യൂരിഫയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലത്ത് വെള്ളത്തിൽ വെള്ളമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നിടത്ത് ഇത്രയും ക്ലീനായിട്ടുള്ള വെള്ളം നമ്മൾ ഇതുവരെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വെള്ളം എങ്ങനെയുണ്ടെന്ന് നോക്കാനും അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു 18 കേവലുള്ളൊരു കിണറാണ്, പക്ഷേ ഇതൊരു കുളമായിട്ടാണ് ഇവർ യൂസ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഇവിടുന്ന് ഈ കുളത്തിലേക്ക് ഈ എൻട്രി ചെയ്യാനായിട്ട് ഇവിടുന്ന് ഒരു സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഇതിൻ്റെ ഈ ഇതിലേക്ക് പോവുക. ഇതിലത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ അമ്മാതിരി വെള്ളമാണ്, സൂപ്പർ ഡിലീഷ്യസ് വാട്ടറാണ്. ഇത് ഈ കിണറിലേക്ക് ഇറങ്ങാനുള്ള, ഞാൻ ഇടയിലിടയ്ക്ക് നിങ്ങളോട് ചിലപ്പോൾ ഇത് കുളം എന്ന് പറയും കിണർ എന്ന് പറയും, പക്ഷേ ആക്ച്വലി ഇത് രണ്ടുമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇതിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പാണ് ഇത്. കണ്ടോ, ഇതിൽ ഇതിൻ്റെ അടിവശം വരെ ശരിക്ക് കാണാം. ആക്ച്വലി ഇതിൻ്റെ ഇവിടെ ലൈറ്റ് വളരെ കുറവുണ്ട്, ഗ്ലെയറും ഉണ്ട്, നല്ലോണം ഗ്ലെയറുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ അടിവശത്തേക്ക് കാണാറുണ്ട്. ഇതിൽ കൂടെ ഇറങ്ങി ഒരു 5-10 സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കുളത്തിലേക്ക് ഒരു എൻട്രി ഉണ്ട് ഇതിനകത്തേക്ക് കൂടെ. വെള്ളം കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ കാലൊക്കെ ഇങ്ങനെ മുക്കി നടക്കാന്ന് വെച്ചാൽ കണ്ടോ അതിൻ്റെ അടിവരെ കാണാൻ പറ്റും. വെള്ളത്തിൻ്റെ പുറകിൽ ഇങ്ങനെ ക്രേസ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത്രയും ക്ലീൻ വാട്ടർ നമ്മൾ അടുത്തിടെ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഈ ഇതിൻ്റെ ഇത്രയും താഴത്തേക്ക് ഈ വെള്ളത്തിന് ഈ കിണറിൻ്റെ ഇത്രയും താഴത്തേക്ക് വരുന്നിട്ടാണ് ഈ ലൈനിൽ പോകുന്നത്. ഇവിടെ ഒരു ചെറിയൊരു നേരോ പാസേജാണുള്ളത്. ഈ പാസേജിൻ്റെ ഉള്ളിൽ നിന്ന് മുങ്ങിയിട്ട് വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് വരാൻ പറ്റും. ഇതിൻ്റെ താഴെ വരെ നമുക്ക് കാണാൻ പറ്റും, ബബിൾസ് ഉണ്ടാവും. ചിലപ്പോൾ ഇവിടുന്ന് കണ്ടിട്ട് ഇതിലേക്ക് ഇത്രയും നല്ലൊരു കുളങ്ങൾ കിണർ കണ്ടപ്പോൾ പിന്നെ ചാടാതിരിക്കാൻ തോന്നിയിട്ടില്ല. അത്രയും സൂപ്പർ ഫൈനാണ് വെള്ളം. ഇത് അവിചാരിതമായിട്ട് വീണമെന്നല്ല, ഇതിലേക്ക് ഇറങ്ങി ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വെള്ളം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതിലേക്കൊന്ന് ഇറങ്ങി എടുക്കാമോ. ഇതിന്റെ ഞാൻ ഇപ്പോ ഇവിടുന്ന് അങ്ങോട്ടൊരു പാസേജ് ഉണ്ട്, ആ കൽക്കിണറിന്റെ ഒരു ഫീലിംഗ് ഇല്ലേ, അത് ഇതിനകത്തുണ്ട്. അടിപൊളിയല്ലേ, അതെ നൈസായിട്ട് മുക്കി വെള്ളം കയറി. ഇത്രയും ക്ലീൻ വാട്ടർ ഇപ്പം അടുത്തിടെ എവിടെയും കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഇതിലേക്ക് ഇറങ്ങുമ്പോഴേ അറിയാം ഈ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് നോക്കുമ്പോൾ അറിയാം കൽക്കിണറിൻ്റെ ആ ഫ്ലേവർ ഉണ്ടല്ലോ. നമ്മൾ എവിടുത്തെ വെള്ളമാണെങ്കിലും ആ വെള്ളം എന്ന് പറയണത് ആ സ്ഥലത്തത്തെ മണ്ണിൻ്റെ ആ സ്ഥലത്തത്തെ പാറയുടെ ഒക്കെ ഒരു ഫ്ലേവർ അതിനകത്തുണ്ടാവും. ഇതിൽ കറക്റ്റ് ഈ പാറയുടെ ഈ മണ്ണിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ട്. എന്താ പറയുക, ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. ഇനി ഇതിൻ്റെ ഇതിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് പറയാം. ഞാൻ ഒന്ന് നൈസായിട്ടൊന്ന് നീന്തിക്കാം. ഈ വാട്ടർ പ്യൂരിഫയർ രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കിണറുകളും കുളങ്ങളും ഒരുപാട് ജലസ്രോതസ്സുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുമ്പോൾ കാണുന്ന ഒരു ഫിസിക്കൽ പൊല്യൂഷനും ഇല്ലാത്ത ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു വെള്ളമാണ് ഞങ്ങൾക്ക് അവിടെ പോയി കാണാൻ പറ്റിയത്. ഞങ്ങളൊക്കെ ഈ വെള്ളം ട്രാൻസ്പെറൻ്റ് ആക്കാൻ വേണ്ടി വലിയ മെഷീനറികളും കാര്യങ്ങളൊക്കെ വെച്ച് ക്ലീൻ വാട്ടറാക്കി കൊടുക്കുമ്പോൾ തീർത്തും നാച്ചുറലായിട്ടുള്ള ഒരു കുളവും അതിനോട് ചേർന്നിട്ടുള്ള വേറൊരു കിണറുമാണ്. ഇത് ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കിണറാണ്. ഏകദേശം 5 മീറ്റർ ഡിഫറൻസിലാണ് ഈ മറ്റേ കുളവും ഈ കിണറും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് എടുക്കുന്ന ഇതിൻ്റെ ബക്കറ്റ് അടക്കം തെളിഞ്ഞ് കാണാൻ പറ്റും. ശരിക്കും ഇതൊരു ഗിഫ്റ്റഡാണ്. കാരണം ഒരുപാട് ആളുകളെ നമുക്കറിയാം വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രം ആ വീട് വിട്ട് വേറെ സ്ഥലത്തേക്ക് വീട് വാങ്ങിച്ചു പോയ ഒരുപാട് ആൾക്കാരനെ എനിക്കറിയാം. ആ വെള്ളങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്.
ക്ലിയർ ആക്കണേനൊക്കെ ഒരു പരിധിയുണ്ട്. ഇതേപോലെ ക്രിസ്റ്റൽ ക്ലിയർ നാച്ചുറൽ വാട്ടർ കിട്ടാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം തന്നെയാണ്. അത് ഈ വീഡിയോയുടെ പ്രൊമോ കണ്ടപ്പോൾ പലരും എന്നോട് ചോദിച്ചു എന്താണ് ഇത്രയധികം ആങ്സൈറ്റി എന്ന്. ഇത് വാട്ടർ പ്യൂരിഫയറിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇത്രയധികം ക്ലീൻ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കണ്ടുമുട്ടാൻ തന്നെ വലിയ പാടാണ്. പക്ഷെ അത് നാച്ചുറായി കിട്ടുന്ന ഒരു സ്ഥലം കാണുമ്പോൾ അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ ആവാത്തതാണ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളിൽ ഒരാളെ കാത്തിട്ട് സാംസങ്ങിൻ്റെ ഒരു മൊബൈൽ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്.